നമസ്കാരം. പാകിസ്ഥാനിൽ അമുസ്ലിം ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ കഴിഞ്ഞ ദിവസവും നമ്മൾ ഒരു വാർത്തയായി നൽകിയിരുന്നു. മരിയ എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടി, 14 വയസ്സുകാരി പെൺകുട്ടി, തന്നെ പീഡിപ്പിച്ച് ഉപദ്രവിച്ചവന്റെ കൂടെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലാഹോർ ഹൈക്കോടതിയുടെ വിധി വന്ന കാര്യമൊക്കെ നമ്മൾ വാർത്തയായി നൽകിയതാണ്. ഇന്നിപ്പോൾ ഇതാ കവിത എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടി, ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റി വിവാഹം കഴിച്ച് അയപ്പിക്കാൻ അവിടുത്തെ ഭരണകൂടവും പോലീസും വരെ ഒപ്പം നിന്നു എന്ന വാർത്തയാണ് കേൾക്കുന്നത്. സിന്ധ് പോലീസ് ഈ ഒരു വിഷയത്തിലൊക്കെ ഇടപെട്ട് ഈ പാക് ഭരണകൂടത്തിന് അനുകൂലമായി, മുസ്ലിം വിഭാഗത്തിന് മാത്രം അനുകൂലമായി, ഏകപക്ഷീയമായി ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കാനും ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങി. വിവാഹം കഴിച്ച് അയച്ചു, അതിനു മുന്നോടിയായി ഈ കുട്ടിയെ ഉപദ്രവിക്കാനും ഒക്കെ ശ്രമിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ സിന്ധ് പ്രവിശ്യയിൽ നിന്ന് വാർത്തകൾ വരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ദേശീയ മാധ്യമങ്ങൾ അധികം ഇത് റിപ്പോർട്ട് ചെയ്ത് കാണാനില്ല. കവിത എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. റഹാത്ത് ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ഇപ്പോൾ ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ട്വീറ്റിലൂടെ. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് പാകിസ്ഥാനിലെ. അദ്ദേഹം ഈ ഒരു മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെ വളരെ ശക്തമായി ശബ്ദിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഇത് ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്ത ചില ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഈ കവിത എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു ഹിംരാജ് കോലി എന്ന് പറയുന്ന ഒരു പുരുഷനെ വിവാഹം കഴിച്ചതാണ്, ഓൾറെഡി കഴിച്ചതാണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ പാങ്ക്രിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടന്നിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ എന്തോ കാരണം പറഞ്ഞ് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോരുകയോ എന്തോ ചെയ്തു. ഈ പെൺകുട്ടിയെ അവിടെയുള്ള ആ മുസ്ലിം മതവിശ്വാസികളും മതഭ്രാന്തന്മാരും പിടിച്ച് നിർബന്ധിച്ച് മതം മാറ്റി മറ്റൊരു മുസ്ലിം പുരുഷനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച ഈ റിപ്പോർട്ടാണ് ഇവിടെ നിന്ന് വരുന്നത്. ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ പാകിസ്ഥാനിൽ ദിനം പ്രതി മണിക്കൂർ പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളും വാർത്തകളും ഒക്കെ തത്വമയി ന്യൂസ് തന്നെ പലകുറി നൽകിയിരുന്നു. ഇതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ അന്താരാഷ്ട്ര സമാധാന സംഘടനകളും ഐക്യരാഷ്ട്രസഭയും ഒക്കെ ഈ വിഷയത്തിൽ കാര്യമായി തന്നെ ഇടപെടണം എന്നുമാണ് നമുക്കൊക്കെ പറയാനുള്ളത്. ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ ഒരു നാടായി, കേന്ദ്രമായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ റിപ്പോർട്ടാണ് ഇത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.